യേ ഹായ് ലോ ക്ലേഷേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് TH16 ഓൾമോസ്റ്റ് ഒരു ബിഗിനർ ബേസ്ഡ് ഒന്നാക്കുവാണ് ഗൈസ്. ഓക്കെ, ഞാൻ കണ്ടന്റ് വെച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് ക്ലാനിനാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഉള്ള പ്ലെയേഴ്സ് ഫുള്ളും OP ലെവൽ പ്ലെയേഴ്സാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇതുപോലെ ക്ലാൻ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല. നമുക്ക് മാക്സിമം ലോ ലെവൽ കണ്ടൻസാക്കാണ് മാക്സിമം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരുപാട് പേര് ഇപ്പോൾ നോക്കുവാണെങ്കിൽ TH16 TH15 വാർ അറ്റാക്കും കാണാനൊക്കെ ചെയ്തു കാണിച്ചു തരാൻ വേണ്ടി ഒരുപാട് പേര് കമൻറ്റ് പറയുന്നുണ്ട്. പക്ഷേ അത്രയും പ്രോ ലെവൽ അറ്റാക്ക് ചെയ്യാനൊന്നും സത്യം പറയാൻ അറിയില്ല ഗൈസ്. ഓക്കെ, ഞാനൊരു ഗെയിമർ അല്ല, ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് വീഡിയോ കണ്ടൻറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. പിന്നെ പ്രോ ലെവൽ അറ്റാക്സ് ഒക്കെ കാണിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ കേരളയിൽ തന്നെ ഒരുപാട് പ്രോ ലെവൽ പ്ലെയേഴ്സ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, സോ ഒരുപാട് പേര് അറ്റാക്കും കാണുന്നത് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല, കാരണം പ്രോ ലെവൽസൊക്കെ ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട് ഇ സ്പോർട്സ് പ്ലെയേഴ്സും കാണാനൊക്കെ. ഓക്കെ, ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്ന ബേസ് ക്ലാൻ നോക്കുകയാണെങ്കിൽ മലയാളി ചങ്ക്സ് എന്ന് പറയുന്ന ഒരു OP ലെവൽ ക്ലാനിലാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഓക്കെ, സോ ക്ലാനിൽ മെമ്പേഴ്സൊക്കെ കാണിച്ചു തരാം. മാക്സിമം എല്ലാം ട്രോഫി പുഷേഴ്സാണ് ഗൈസ്, ഫുള്ള് TH16 പ്ലെയേഴ്സാണ്. ഞാൻ തന്നെ ഓൾമോസ്റ്റ് 5300 സംതിങ് എത്രയുണ്ട് എനിക്ക് ഈ ട്രോഫീസ് നോക്കുകയാണെങ്കിൽ. ഞാൻ തന്നെ കിടക്കുന്ന നോക്കി നോക്ക്, 42-ാമത്തെ പുഷനാണ് കിടക്കുന്നത് ഗൈസ്. ഉള്ള പ്ലെയേഴ്സ് ഫുള്ളും TH16 പ്ലെയേഴ്സാണ് ഗൈസ്. പിന്നെ നമ്മൾ യൂട്യൂബറാണ് പറഞ്ഞുകൊണ്ടാണ് ക്ലാനിൽ ജോയിൻ ചെയ്യാൻ മാക്സിമം അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പിന്നെ ഇവർ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലാനിൽ ഇന്ത്യയിൽ 9-ാമത്തെ ലെവലാണ്. ഓക്കെ, 10-ാമത്തെ ലെവലാണ് ഗൈസ്. ഓക്കെ, ഗ്ലോബലിൽ ഏകദേശം 300-350 സംതിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവരുടെ ഒന്ന് രണ്ട് പ്രോ അറ്റാക്സ് കാണാൻ പോകുന്നത്. ഇപ്പോൾ വാറൊക്കെ കഴിഞ്ഞേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ല, പക്ഷേ ഇനി 2.5 മണിക്കൂർ സംതിങ് കിടപ്പുണ്ട്. സോ ഇവരുടെ അറ്റാക്ക് കാണുവാണെങ്കിൽ മെയിനായിട്ടും എവർക്ക് വേണച്ചാൽ എങ്ങനത്തെ ബേസാണ് അടിക്കാം, ആ ലെവലിലാണ് ഇവരുടെ അറ്റാക്കും കാണാനൊക്കെ വരുന്നത്. കാരണം എല്ലാവരും TH16 മാക്സ് പ്ലെയർ ആയതുകൊണ്ട് അടിക്കുന്ന ബേസൊക്കെ നോക്കി നോക്ക്, 1-ാമത്തെ പ്ലെയർ അടിച്ചത് 6-ാമത്തെ പ്ലെയറാണ് ഗൈസ്. ഓക്കെ, ദെൻ 2-ാമത്തെ പ്ലെയർ അടിച്ചത് 3 സെർ ഇട്ടത് 15-ാമത്തെ പ്ലെയറാണ്. ദെൻ 3-ാമത്തെ പ്ലെയർ അടിച്ച് 3 സെർ ഇട്ടത് 35-ാമത്തെ പ്ലെയറാണ് ഗൈസ്. നമ്മുടെ ക്ലാനിലൊക്കെ നോക്കുകയാണെങ്കിൽ 1-ാമത്തെ പ്ലെയറിനെ അടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് 35-ാം ലെവലത്തെ പ്ലെയറാണ് നമ്മുടെ ക്ലാനിലത്തെ. ഇവരെ ഓപ്പോസിറ്റ് ക്ലാനിൽ 3-ാം നമ്പർ പ്ലെയറിനെ 3 സെർ സ്കോർ ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം പ്രോ ലെവൽ പ്ലെയേഴ്സാണെന്നുള്ളത് ഗൈസ്. സോ എല്ലാം TH16 അക്കൗണ്ട്സാണ് ഗൈസ്, ഫുൾ ആൻഡ് ഫുൾ TH16 അക്കൗണ്ട്സുകളാണ് കാണുന്നത്. സോ അപ്പോൾ എന്തായാലും ഇവരുടെ 1-2 അറ്റാക്ക് ഞാൻ കാണിച്ചു തരാം. മാക്സിമം എല്ലാവരും യൂസ് ചെയ്യുന്നത് മുക്കാൽ ഭാഗം നോക്കുകയാണെങ്കിൽ എല്ലാം സാപ്പ് റൂട്ട് റൈഡർ അറ്റാക്കാണ് നോക്കുന്നത്. കാരണം ട്രോഫി പുഷനും വാർ അറ്റാക്കിനും ഇസ് എൻ OP ലെവൽ. അപ്പോൾ എന്തായാലും നമുക്ക് 1-2 റിപ്ലൈ കാണാം ഗൈസ്. ഓക്കെ, ആ ഗൈസ് അതിനു മുന്നേ ആദ്യം നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു മസ്റ്റ് ആയിട്ടും കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക ഗൈസ്. ഓക്കെ, സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു ഫസ്റ്റ് ഹാറ്റാക്ക്. ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഹിറ്റ് വരുന്നത് TH16 ഓൾമോസ്റ്റ് ഒരു മാക്സ് ഔട്ട് ബേസിലോട്ടാണ് ഗൈസ്. നമ്മൾ 6-ാമത്തെ പ്ലെയറാണ് അറ്റാക്ക് എടുക്കുന്നത്. സോ ഇവർമാർ യൂസ് ചെയ്യുന്ന അറ്റാക്കിംഗ് സ്ട്രാറ്റജി വരുന്നത് സൂപ്പർ ആർച്ച് വിത്ത് ക്ലോൺ സ്പെൽ വിത്ത് നമ്മുടെ സാപ്പ് റൂട്ട് റൈഡർ അറ്റാക്കിംഗ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഇവരുടെ മെയിൻ ഒരു പ്ലസ് പോയിന്റ് പറഞ്ഞാൽ എല്ലാവരും തന്നെ മാക്സിമം നമ്മുടെ ഹീലിംഗ് ടോം യൂസ് ചെയ്ത് അറ്റാക്ക് എടുക്കുന്നത്, നമ്മുടെ ഗ്രാൻഡ്വാർഡിൻ്റെ പുതിയ എക്യുപ്മെൻറ്റ് ഗൈസ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ടൗൺ എടുക്കാൻ സെക്യൂർ ചെയ്യാനുള്ള പ്ലാനാണ് തോന്നുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ടൗൺ എടുക്കാനുള്ള പ്ലാൻ തന്നെയാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ടൗൺ എടുത്ത് കിട്ടി കഴിഞ്ഞാൽ അറ്റാക്ക് കുറച്ച് എളുപ്പമാവും, കാരണം വലിയൊരു ഡാമേജിൽ നിന്നും രക്ഷപ്പെടാം ഗൈസ്. ഓക്കെ, സോ ടൗൺ ഹാൾ എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. സോ ഇവിടെ CC ഓൾമോസ്റ്റ് ലൂറായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ കിങ്ങിന് നല്ലപോലെ ഡാമേജ് കൊടുക്കുന്നുണ്ട്. ഞാനെന്താ ഇൻവിസിബിൾ, പക്ഷേ കിങ് നോക്ക് ഔട്ട് ആവുന്ന വഴി പോലെ തോന്നുന്നില്ല. സോ നമ്മൾ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇലക്ട്രോ ടൈറ്റൻ, പിന്നെ തന്നെ നമ്മുടെ റൂട്ട് റൈഡ് ഫുള്ളും അങ്ങോട്ട് സ്പാമാണ്. ഐസ് കുലം, ഓക്കെ, നമ്മുടെ അപ്രന്റീസ് വാർഡൻ, കിങ് ക്വീന് ഗ്രാൻഡ് വാർഡൻ. സോ ഔട്ടർ ബിലി സർട്ടീനായിട്ട് സൂപ്പർ ബർബിലിയൻസ്, കാരണം ഡിഫൻസ് മാക്സിമം പുറത്തുമുണ്ട്. അപ്പോൾ റൂട്ട് റൈഡേഴ്സ് മാക്സിമം പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. ഓക്കെ, നമ്മൾ RC കൊടുത്തിട്ടുണ്ട്, സ്പിരിറ്റ് ബോക്സ് വരുന്നുണ്ട്. സോ മോളിനകത്ത് ഓൾമോസ്റ്റ് കട്ട്, കം ഓൺ, ഫൈൻ. സോ ഔട്ടർ ബിലിസ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഇലക്ട്രോ ടൈറ്റൻസും റൂട്ട് റൈഡും നോക്കുകയാണെങ്കിൽ കറക്റ്റ് എബിലിറ്റി ഗൈസ്. നോക്കി നോക്ക്, ഇല്ല ട്രൂപ്സ് ഫുള്ള് നോക്കുകയാണെങ്കിൽ കോറിലാണ്, കിങ് ക്വീന് ഗ്രാൻഡ് വാർഡൻ, അഗൈൻ നമ്മുടെ റൂട്ട് റൈഡേഴ്സ്, ഇലക്ട്രോ ടൈറ്റൻസ്, നമ്മുടെ RC എല്ലാം നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കോറിലാണ്. കറക്റ്റ് എബിലിറ്റി ദസ് ആൻ പെർഫെക്റ്റ് എബിലിറ്റി ഗൈസ്. ഇവിടെ കിങ്ങിൻ്റെ എബിലിറ്റി ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഈ പോയിസൺ സ്പെൽറ്റർ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ഹിറ്റാണ് ഗൈസ്. അതിൻ്റെ രക്ഷപ്പെടാനായിട്ട് ഉറപ്പായിട്ട് നമ്മുടെ ഹീലിംഗ് ടോം നല്ലപോലെ യൂസ്ഫുൾ ആണ്. ഞാനിതൊരു അൺലോക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ മാക്സ് ഔട്ട് ചെയ്തിട്ടില്ല. മാക്സ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കണ്ടൻറ്റും ഒരു ഓൺ കണ്ടൻറ്റും ഹീലിംഗ് ടോം പറ്റി റീറ്റായിട്ട് വീഡിയോ ഒന്ന് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ മെയിൻ ഡിഫൻസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈഗലായിട്ട് കിടപ്പുണ്ട്, ആൻഡ് മൾട്ടി ക്യാനോ കിടപ്പുണ്ട്, അതായത് റിക്വസ്റ്റഡ് ക്യാനോ ഗൈസ്. ഓക്കെ, ഇപ്പോൾ റൂട്ട് റൈഡേഴ്സ്, ഐസ് കൊലംസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ നിൽക്കുന്നുണ്ട്. ക്വീൻ നോക്കൗട്ട്, RC അലൈവ് ആണ്.
സ്പിരിറ്റ് ബോക്സ് ഉള്ളവർത്തോളം ആർ സി വേറെ ലെവലിൽ അറ്റാക്ക് എടുക്കും ഗൈസ്. കണ്ടോ, അടുത്ത പോവും ഇൻവിസിബിൾ ആവും, അടുത്ത പോവും ഇൻവിസിബിൾ ആവും. പിന്നെ എക്സ്ട്രാ ഓർഡിനറി ഗൈസ്, നോക്കി നോക്ക്, കണ്ടില്ലേ ആർ സി രക്ഷപ്പെട്ടു, ആ ഡിഫൻസും കിട്ടി. ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈമിങ് ഗൈസ്, ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈമിങ്. നിൽക്കുന്നത് ഓപ്പൺ ഡി കിങ് മാത്രമാണ്, കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് ബേസ് ത്രീ സ്റ്റാർ സ്കോർ ചെയ്യുന്നത്, കണ്ടു നോക്ക് ഗൈസ്. സോ അടുത്ത് വന്നു കിങ് ആൻഡ് സ്പിരിറ്റ് ബോക്സ് ആക്ടിവേറ്റഡ്. ഭയങ്കര കോമഡി ആവില്ലേ, അടുത്ത് വരും കാണാതെ പോവും, അടുത്ത് വരും കാണാതെ പോവും. 97 ഒരു പെർഫെക്റ്റ് ത്രീ സ്റ്റാർ അറ്റാക്ക് ഗൈസ്. സോ എന്തായാലും 35-ാമത്തെ പ്ലെയർ അടിച്ചിട്ടുണ്ട് ത്രീ സ്റ്റാർ അറ്റാക്ക്, അതും തന്നെ കണ്ടു പോകണം ഗൈസ്. ഓക്കെ ഓക്കെ, ഇസ് എൻ പെർഫെക്റ്റ് ത്രീ സ്റ്റാർ ഗൈസ്, ലുക്കിംഗ് ഗുഡ് ഗൈസ്. നോക്കുകയാണെങ്കിൽ 2-ാമത്തെ പ്ലെയർ ആണ് ഗൈസ് ഒക്കെ അടിച്ചിരുന്ന ബേസ്. നോക്കുകയാണെങ്കിൽ 15-ാമത്തെ പ്ലെയർ അടിച്ചിരിക്കുന്നത്. സോ ഈ അറ്റാക്കിങ് സ്ട്രാറ്റജി വരുന്നത് നമ്മുടെ റൂട്ട് റൈഡർ സ്പാം അറ്റാക്ക് തന്നെയാണ്. അതായത് സ്പാം റൂട്ട് റൈഡർ വിത്ത് നമ്മുടെ വൾക്കരി ഉണ്ട്, 10 വൾക്കരി ഉണ്ട് ഗൈസ്. ഓഹ് മൈ ഗോഡ്, 10 സ്കെൽട്ടൺ സ്പെല്ല്, ദെൻ അഗെയിൻ നമ്മുടെ ഹീലിംഗ് ടോമും ഉണ്ട്. നോക്കി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സ്കെല്ലീസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡിഫൻസ് മാക്സിമം സ്വിച്ച് ചെയ്യാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു. സോ ഫുള്ള് സ്പാം അറ്റാക്കാണ് ഗൈസ്. നമ്മുടെ ഗൊലം വിച്ച് സ്പാം അറ്റാക്കില്ല, അതുപോലെ ഉണ്ട് വിച്ച് സ്ലാപ്പ് പോലെ. ഓ മൈ ഗോഡ്, ഇതിപ്പോൾ ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ആർമി സ്പിറ്റ് ആയി പോകാനുള്ള ചാൻസ് ഇല്ല ഗൈസ്. നോക്കുവാണെങ്കിൽ, കാരണം കുറച്ച് ഇങ്ങോട്ട് കയറി പോയിട്ടുണ്ട്, കുറച്ച് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ ത്രീ സ്റ്റാർ കിട്ടി ഗൈസ്? ഓ സ്കെൽട്ടൺ സ്പെല്ല് റാൻഡമായി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാരണം മൾട്ടി ഇൻഫോം ഉള്ള സ്ഥലത്ത് മാക്സിമം ഈ ഒരു സ്കെൽട്ടൺ സ്പെല്ല് നോട്ട് വർക്കിംഗ് ഗൈസ്. സിംഗിൾ ഇൻഫോം ആണെന്ന് ഉറപ്പാണ് നല്ല വർക്കൗട്ട് ആവും. മെയിനായിട്ട് മോണിലെത്ത് സ്കാറ്റർ ഷോട്ട് സിംഗിൾ ഇൻഫർണോ ഇവരുടെ മുന്നിൽ വർക്കൗട്ട് ആവും, പക്ഷെ മൾട്ടി മോട്ടറിന് മുന്നിൽ വർക്കൗട്ട് ആവത്തില്ല. സോ ടൗൺ ഹാൾ എടുത്ത് കിട്ടിയിട്ടുണ്ട്. സോ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹീലിംഗ് ടോമും കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മുടെ എബിലിറ്റി, സോ നമ്മുടെ ഹെൽത്ത് അത്രയും ഡ്രോപ്പായില്ല. ഇപ്പോഴും നമ്മുടെ ഈഗിളായിട്ട് അലൈവാണ്. സോ കിങ്ങിൻ്റെയും ക്വീൻ്റെയും ആർസിൻ്റെ എബിലിറ്റി കയ്യിൽ ഇവിടെ അലൈവ് നിൽക്കുന്നുണ്ട്. സോ മോളിൽ നല്ല ഹീറ്റ് കൊടുക്കുന്നുണ്ട് ഗൈസ്, കണ്ടില്ലേ. ഈ മൾട്ടി മോട്ടറിന് മുന്നിൽ കൊടുത്തു കഴിഞ്ഞാൽ, സ്കെൽട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വർക്കൗട്ട് ആവത്തില്ല ഗൈസ്. ഓ പി, സോ നമ്മുടെ ട്രൂപ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുണ്ട്, പക്ഷേ നമ്മുടെ ഹീറോസ് ഇപ്പോഴും അലയവാണ്. കിങ്ങിൻ്റെ എബിലിറ്റി മാത്രം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 സ്കെൽട്ടൺ സ്പീൽ കയറി അലവാണ്. ഓപ്പൺ ആർജ് നിൽക്കുന്നുണ്ട് മെയിൻ ഡിഫൻസ് ആയിട്ട്. നോക്കുവാണെങ്കിൽ ഓപ്പണിൻ്റെ സ്കാറ്റർ ഷോട്ട്, 15-ാമത്തെ പ്ലെയർ ആണ് ഗൈസ്. 2-ാമത്തെ ബേസിന് ഈസി ആയിട്ട് ത്രീ സ്റ്റാർ സ്കോർ ചെയ്തത്. ഈസി ആയിട്ടെന്ന് പറയാൻ പറ്റൂല, കാരണം ട്രൂപ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആയിട്ടുണ്ട് പുള്ളീൻ്റെ. ആർസിൻ്റെ എബിലിറ്റി കയ്യിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് അലയവായിട്ട്. നമ്മുടെ ക്വീൻ അലയവാണ്. ഓക്കെ, നമ്മുടെ ഹീറോസ് വെച്ച് ഫുള്ള് ചാർജാണ് ഗൈസ്. നമ്മുടെ 4 ഹീറോസും അലയവാണ്. ട്രൂപ്സ് മാത്രം ഡെഡ് ആയിരുന്നേ ഉള്ളൂ, പക്ഷേ ഹീറോസ് എല്ലാം അലയവാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മിനിറ്റിലാണ് ത്രീ സ്റ്റാർ കിട്ടിയിട്ടുണ്ടാവാൻ തോന്നുന്നു, കാരണം ആർമി ഫുള്ള് സ്പ്ലിറ്റ് ആയി പോയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടി. പക്ഷേ ഹീറോസ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ട് ആ ബേസ് ത്രീ സ്റ്റാർ സ്കോർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, 98-99 സെൻ പെർഫെക്റ്റ് ത്രീ സ്റ്റാർ അറ്റാക്ക് ഗൈസ്. ഓ പി, സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഹിറ്റ് ഒന്ന് കണ്ടു നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് 3-ാമത്തെ ബേസ് ആണ് അടിച്ചിരിക്കുന്ന ബേസ്. നോക്കുകയാണെങ്കിൽ 35-ാമത്തെ പ്ലെയർ ആണ് അടിച്ചിരിക്കുന്നത് ഗൈസ്. ഓ മൈ ഗോഡ്, യൂസ് ഇൻ അറ്റാക്കിംഗ് ട്രൂപ്സ് പോകുമ്പോൾ. ഓക്കെ, സാപ്പ് റൂട്ട് റൈഡർ തന്നെയാണ്, വിത്ത് സൂപ്പർ ആൾസ് വിത്ത് ക്ലോൺ സ്പെല്ലാണെന്ന് തോന്നുന്നു. ദെൻ അഗെയിൻ ഓ ഗൈസ്, ഇവിടെ ഹീലിംഗ് ടോം ഇല്ല, പക്ഷേ ഡിഫൻസ് ഹീറോസ് എല്ലാം ഫുൾ മാക്സ് ആണ് ഗൈസ്. 35-ാമത്തെ പ്ലെയർ കൊണ്ട് കാര്യമില്ല ഗൈസ്. നോക്കുവാണെങ്കിൽ ഡിഫൻസും എല്ലാം ട്രൂപ്സും എല്ലാം മാക്സ് ട്രൂപ്സ് ലെവലാണ്. പക്ഷേ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവന്മാരിങ്ങനെ തരംതിരിക്കുന്നത് അറിഞ്ഞുകൂടാ. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ബ്ലിം വർക്കൗട്ട് ആയില്ല, അവിടെ തന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനി വേണം വെച്ചവിടെ ഡ്രോപ്പ് ആക്കിയതാണോ അത് എത്താതാണോ എന്ന് അറിഞ്ഞുകൂടാ. സോ നല്ലൊരു വാല്യൂ ഗെയിൻ ആക്കുന്നുണ്ട്. അത് നോക്കുവാണെങ്കിൽ സ്കാറ്റർ ഷോട്ട്, ആർച്ച് ടവേഴ്സ്, നമ്മുടെ മൾട്ടി മോട്ടർ എല്ലാം കട്ടായിട്ടുണ്ട്. സോ എക്സ്പോവും കിട്ടിയിട്ടുണ്ട്, നല്ലൊരു വാല്യൂ ഗെയിൻ ആയിട്ടുണ്ട് ഗൈസ്. പക്ഷേ ടൗൺ ഹാൾ കിട്ടുവാണെങ്കിൽ നല്ലൊരു വാല്യൂ. ഓ ടൗൺ ഹാൾ പുറത്താണ്, അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഹീറോസ് ചാർജ് ചെയ്യാമായിരുന്നു. സീസൺ ടൂർ ആയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, കമോൺ. സോ വിചാരിച്ച വാല്യൂ കിട്ടിയിട്ടുണ്ടാവില്ല തോന്നുന്നു, അതുകൊണ്ട് ആലോചിച്ച് തോന്നുന്നു. സോ അറ്റാക്ക് ഈ ഒരു 10 കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ് ഗൈസ്. ദെൻ അപ്രന്റീസ് വാർഡൻ കിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ അപ്പുറത്തൊരു ക്വീൻ, ഗ്രാൻഡ് വാർഡൻ, ആർസിയും കൊടുത്തു. ചലോ 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 ചലോ. സോ കോറിൽ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈഗിളാട്രി, മോണിലെത്ത്, മൾട്ടി മോട്ടർ, എക്സ്പോ, ഓപ്പൺ ക്വീന്, ടൗൺ ഹാൾ ഇതുവരെ കിട്ടിയില്ല, ടൗൺ ഹാൾ പുറത്ത് നിൽക്കുന്നുണ്ട്.
സോ മാക്സിമം നമ്മുടെ സ്നിക്കി കോബ്ലിൻ വെച്ച് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ സ്റ്റോറേജിലുണ്ട് സ്നിക്കി കോബ്ലിൻ വർക്കൗട്ട് ആവത്തില്ല. സോ ഗ്രാൻഡ് മണ്ട എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. സോ ഓപ്പൺ ടു ക്വീൻ കണക്ട് ആവുന്നുണ്ട് ഗൈസ്. ട്രൂപ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഡെഡ് ആവുന്നുണ്ട്. നല്ലപോലെ ഡാമേജ് കിട്ടുന്നുണ്ട് നോക്കുവാണെങ്കിൽ. സോ കിങ്ങിൻ്റെയും ക്വീൻ്റെയും എബിലിറ്റി കയ്യിൽ സ്വാഗ് ആണ്. ആർസിൻ്റെ എബിലിറ്റി കയ്യിൽ നിൽക്കുന്നുണ്ട്. സോ കിങ്ങിൻ്റെ എബിലിറ്റി മാക്സിമം ആക്ടിവേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ല ഗൈസ്, ആക്ടിവേറ്റ് ആക്കിയിട്ടില്ല. സുഖസുന്ദരമായിട്ട് ഓപ്പൺ ടു ക്വീനെ നോക്കൗട്ട് ആക്കി ഗൈസ്. ബേസ് ഖതം മൂന്ന് ടൗണുകൾ മാത്രമാണ് നിൽക്കുന്നത് അലൈവ് ആയിട്ട്. ഇപ്പോഴും മൂന്ന് ഹീറോസിൻ്റെ സ്പെല്ലി എബിലിറ്റി അലൈവ് ആണ് ഗൈസ്. നോക്കുവാണെങ്കിൽ 83% എക്സ്പോ ക്ലിയർ ഔട്ട്. സോ കിങ്ങിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട് ഒ പി. സോ സ്നിക്കി ഗോളിന് യൂസ് ചെയ്തിട്ട് ഔട്ടർ ബിൽഡിസ് ഫുള്ളും കട്ട് ചെയ്യുവാണ്. ആർസിൻ്റെ എബിലിറ്റി കൊടുത്തിട്ടുണ്ട്. ക്വീൻ്റെ എബിലിറ്റി കയ്യിൽ സ്വാഗ് ആണ്. 94. ഓ മൈ ഗോഡ്, ജെയിൻ്റെ ആരോ, ജെയിൻ്റെ ആരോ ഗൈസ്. അപ്പോൾ 35th വയറും ഓൾമോസ്റ്റ് 3rd വയറും ഈസി ആൻഡ് ഫാസ്റ്റ് ആയിരുന്നു 3 stars സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് കൂടി പോകും. അതുകൊണ്ട് ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് കിടിലും വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ പുതിയ ഗുണം. ബൈ.